വേണ്ട, പൊക്കോ, ആരും മുന്നോട്ട് വരണ്ട. നോ അമ്മടി, അമ്മടി, ദൈവം ഇത് ശബരിയെ വിടണം എന്ന് താൻ പറഞ്ഞാ മതിയോ? കുറെ ദിവസമായി ഈ തലവേദന തുടങ്ങിയിട്ട്, മുകളിലുള്ളവർ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ഇവനിൽ നിന്നും ഒരു പുതിയ സംഘടനയുടെ വേരറുക്കണം. അങ്ങനെ വേരറുക്കാൻ ശ്രമിച്ചാലും നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല അമ്പാടി. നിങ്ങളിപ്പോ ശബരിയെ കൊണ്ടുപോയാലും ഞാൻ അയാളെ പുറത്തിറക്കിയിരിക്കും. അതെന്തെങ്കിലും ആയിക്കോ, കോടതിയിലെ വക്കീലിന്റെ വേഷം കെട്ടി വന്ന് നിന്ന് അലീന പറയുന്നതൊക്കെ കോടതിക്ക് ബോധ്യം വരികയാണെങ്കിൽ ഇവനെ വിട്ടോട്ടെ. അതല്ല, നിയമത്തിന് മുന്നിൽ ഇവൻ കുറ്റക്കാരനാണെങ്കിൽ ഇവൻ നേരെ ജയിലിലേക്ക് തന്നെ പോവും. പിന്നെ പുറത്തിറങ്ങില്ല, കാരണം ഒന്നല്ല അതിലധികം കൊലപാതകങ്ങളാണ് ഉണരൂ കാട് എന്ന തീവ്രവാദ സംഘടനയുടെ പേരിലുള്ളത്. ആരാണ് തീവ്രവാദികൾ? ഇവരെയൊക്കെ ഇതിലേക്ക് തള്ളിവിട്ട് പുറത്തുള്ളവരോ അതോ പാവങ്ങളോ? കൂടുതൽ സംസാരിക്കാൻ സമയമില്ല. ടീച്ചർ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? വന്നൂടെ. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ. ഇത് കാടാണ്, വഴിതെറ്റി കഴിഞ്ഞാ മൃഗങ്ങളുടെ മുന്നിലേക്കായിരിക്കും. മനുഷ്യനേക്കാളും അപകടകാരികളായ വന്യ മൃഗങ്ങൾ ഉണ്ടോ അമ്പാടി? എനിക്ക് പേടിയൊന്നുമില്ല, എന്നെ അവർ കൊന്നു തിന്നുന്നെങ്കിൽ തിന്നോട്ടെ. നിങ്ങൾ പോയിക്കോ. അലീന വരുന്നോ അതോ ഞാൻ തൂക്കിയെടുത്തോണ്ട് പോണോ? നിങ്ങൾ നടന്നോ, ഞാൻ പിന്നാലെ വന്നോളാം. തിരിഞ്ഞു നോക്കുമ്പോ കാണാൻ പറ്റുന്ന ദൂരത്തിലായിരിക്കണം അലീന. ഓ ശരി, നടക്കണം. ടീച്ചറെ വാ. ശരി. ആ പാവത്തിനെ പോലീസിന് കൊണ്ടുപോയി ഇട്ടു കൊടുത്തോ. പോയിട്ട് ജാമ്യം എടുക്കാൻ പറ്റിയില്ല അല്ലേ? മത്സരിക്കണ്ട അമ്പാടി. കോടതി ഇപ്പോ ശബരിയെ റിമാൻഡ് ചെയ്താൽ ഞാൻ അയാളെ ജാമ്യത്തിൽ പുറത്തു കൊണ്ടുവന്നിരിക്കും. ഒരു കാരണവശാലും ജാമ്യം കിട്ടാൻ പോകുന്നില്ല, കാരണം അവൻ തീവ്രവാദിയാണ്, കൊലയാളിയാണ്. എന്നോട് മത്സരിക്കണ്ട അമ്പാടി. ഈ പറയുന്ന അമ്പാടി പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ടുണ്ട്, കോടതിയിൽ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ കറുത്ത വേഷം ധരിച്ച് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ അമ്പാടി ജയിലില്ല. അന്ന് അമ്പാടി ജയിലിലായിരുന്നെങ്കിൽ എന്തായിരിക്കും മറ്റുള്ളവർ പറയുന്നത്? അമ്പാടിയുടെ അമ്മ ഉൾപ്പെടെയുള്ളവർ, നിരപരാധിയായ എന്റെ മോൻ ജയിലിൽ പോയി. അത് തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത്. ഉണരൂ കാട് എന്ന സംഘടനയിൽപ്പെട്ടവനാ ഈ ശബരി. അവൻ കൊലപാതകത്തിൽ പങ്കാളിയോ? അമ്പാടി ആരെയും കൊന്നിട്ടില്ലായിരിക്കും, എന്നാൽ തല്ലിട്ടില്ലേ? ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ പ്രതികരിക്കാറില്ലേ? കാട്ടിൽ സ്വസ്ഥമായിട്ട് കഴിയുന്ന ഒരു കൂട്ടം ആൾക്കാരെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നവന്മാരെയാണ് അവർ തല്ലുകയും തടങ്കിൽ വെക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്നത്. അതിൽ എന്ത് തെറ്റാണുള്ളത്? അവരെ ശിക്ഷിക്കാൻ നിങ്ങൾ പോലീസിന് എന്ത് അധികാരമാണുള്ളത്? ആശയപരമായിട്ട് നമ്മൾ രണ്ടാളും രണ്ട് ധ്രുവങ്ങളില്ല. അതുകൊണ്ട് അലീനയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാ പോയി ചെയ്തോ, ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യും. കഷ്ടപ്പെട്ട് അമ്പാടിയെ പഠിപ്പിച്ച് സിവിൽ സർവീസിലേക്ക് കടത്തിവിട്ടത് ഞാനാണ്. അത് ഇങ്ങനൊരു ഡ്യൂട്ടി ചെയ്യാനായിരുന്നില്ല. ഒരു പോലീസ് ഓഫീസർക്ക് അവന്റെ ഡിപ്പാർട്ട്മെന്റ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റൂ. ഈ ആവേശം സച്ചിയുടെയും ജിതേന്ദ്രന്റെയും കാര്യത്തിൽ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നാണ് എന്റെ ചോദ്യം. നമ്മൾ ഏത് നേരവും കണ്ടു കഴിഞ്ഞാൽ ഈ വിഷയം തന്നെയാ സംസാരിക്കുന്നത്, തർക്കിക്കുന്നത്. ഇതിനൊരു അവസാനം വേണം. അലീന അലീനയുടെ വഴിക്ക് സഞ്ചരിച്ചോ, ഞാൻ എന്റെ വഴിക്ക് പോവാം. എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട. എന്നാ പിന്നെ നമുക്ക് നിയമം ഏത് വഴിക്ക് സഞ്ചരിക്കും എന്ന് നോക്കാം. ആ നോക്കാം. ശരി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കാടിൽ കയറി ആ തീവ്രവാദ സംഘടനയുമായിട്ട് സന്ധി ചെയ്തേക്കരുത്. ചെയ്യും. എന്നാ പിന്നെ എന്നെയും കൂടി കയ്യാമം വെച്ച് കൊണ്ടുപോ, തീവ്രവാദി എന്ന് മുദ്രകുത്ത്. എന്നാലും അമ്പാടി അമ്പാടിയുടെ വഴിക്ക് പോകുമ്പോ ഞാൻ എന്റെ വഴിക്ക് തന്നെ പോകും. അതിൽ തർക്കമൊന്നും വേണ്ട.